पीनट स्मूति। हलो गाइस, वेलकम बैक ट्रिप चावलोड़ा पुदिर एपिसोड एल्लावर्क्कुम स्वागत। अब नाम शवर्म स्थापना अब नाम शवर्म कहाना अब नाम मुंबे शवर्म कहान अब नाम शवर मैक्सल रीसेंटली ओपन आईटर कड़ा अब इवे विविधतर शवर्म अब नो मे शवर्मास कहते रूम शवर्मे नामा इवड़े स्पेल संभव नाम टेस्ट अब नाम कड़े इंटीरियर नोत नोक ना करनागपल्लीवर और सोष ई संभव का लव करनागपल्ली കരുനാഗപ്പള്ളിയിലുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഒരു ഫീലിംഗ് ആണ്. അപ്പം നമുക്ക് ഇനി അതൊരു ടെസ്റ്റ് ചെയ്യണം. അപ്പം ഞങ്ങളിവിടെ നോക്കിയപ്പം നമുക്ക് നല്ലപോലെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ എവിടെയും കേട്ടിട്ടില്ലാത്തൊരു സംഭവമാണ് നമുക്ക് ഫീൽ ചെയ്തതെന്ന് പറയുമ്പം മെക്സിക്കൻ ഷവർമ. മെക്സിക്കൻ ഷവർമ നമ്മളിപ്പോൾ എവിടെയും കേട്ടിട്ടും ഇല്ല, കഴിച്ചിട്ടും ഇല്ല. ഇല്ല നമ്മളെ കാര്യം അമലോട്ട് വന്നേക്കാം, നമ്മൾ ബിഹൈൻഡ് നമുക്ക് കുഴപ്പമില്ല. അപ്പം നമുക്കിനി ഓർഡർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ സാധനം വരണം. അപ്പോൾ നമുക്ക് സാധനം എങ്ങനെയാണെന്നൊക്കെ നോക്കണം. പിന്നെ നമ്മൾ സ്മൂത്തീസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഏതാണ് നമ്മളിനി നമ്മൾ വെറൈറ്റി ഒരെണ്ണം നോക്കി നമ്മൾ എന്തായാലും ഓർഡർ ചെയ്യാത്തുള്ളത്. അപ്പം നമുക്ക് അങ്ങനെ അതോട്ട് പോയാലോ. ആ അപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഷവർമേക്കർ എന്ന ഹോട്ടലിലാണ്. അപ്പം നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇവിടുത്തെ മെയിൻ ഷെഫായ രാജേഷണ്ണനാണ്. അപ്പം ഇവിടുത്തെ ഇപ്പം എത്ര കിലോ ഷവർമ ആയിരിക്കും ഇപ്പോൾ ഇവിടെ ഒരു ദിവസം സെർവ് ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ ഒരു 50 ചിക്കൻ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബീഫ് ഒരു 25. അപ്പോൾ ഇവിടെ ഇപ്പം ചേട്ടൻ്റെ ഇത് വെച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ വിറ്റ് പോകുന്ന സാധനം ഏതാണ്? രണ്ടും അങ്ങനെ തന്നെയാണ്, നല്ല രീതിക്ക് പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ മെക്സിക്കനാണ് ആൾക്കാർ പിന്നെ ചീസിൻ്റെ ഒരു ടേസ്റ്റും. കരുനാഗപ്പള്ളി ഇപ്പോൾ ഇങ്ങനെ വേറൊരു കട എന്ന് പറഞ്ഞാൽ ഷവർ മാക്സ് ഉള്ളത് മെക്സിക്കനൊന്നും ഞങ്ങൾ പോയാൽ മെക്സിക്കനൊന്നും കണ്ടിട്ടില്ല. തുർക്കിഷൊക്കെ നമ്മൾ തുർക്കിഷ് ബേസിക് ഫ്ലേവർ തുർക്കിഷാണ്, പിന്നെ മെക്സിക്കൻ ലെബനീസ്, പിന്നെ ഇവിടുത്തെ ഹോൾ മീറ്റ്, പിന്നെ അല്ലാതെ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു ഐറ്റം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിലാഫിൻ്റെ ഒരു രണ്ട് ഐറ്റം വെറൈറ്റി ഉണ്ട്, ഒരു ഡോണാർ ബർഗർ ടൈപ്പ്, പിന്നെ അല്ലാതെ തന്നെ റോളും ഉണ്ട്. ആ ഞങ്ങൾ ഓപ്പണിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഓപ്പണിങ്ങും പിന്നെ അല്ലാതെ കൺസൾട്ടേഷൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് അത് നമ്മൾ എം ഡിമാരെ അവർ പറഞ്ഞ ആ ഒരു രീതി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. തിരക്ക് നല്ല ക്രൗഡ് ഉണ്ട്, നല്ല ഫീഡ്ബാക്ക്, നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഓപ്പണിങ്ങിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇപ്പം അങ്ങനെ ഉണ്ട്. അങ്ങോട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കൺസിസ്റ്റൻസി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കും ഹോപ്പ്. ആ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, നമ്മളൊരു ക്രൂ ആയിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സിൽ തന്നെയാണ് ചെയ്യുന്നത്. ജ്യൂസ് ടൈപ്പ് അല്ല, ഇപ്പം നോർമലി നമ്മൾ ഒരു ഒരേ ടൈപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. ജ്യൂസ് ആയിട്ട് എല്ലാവർക്കും ചിലപ്പോൾ അയക്കണമെന്നില്ല. ഒരു ഡ്രൈ നമ്മൾ നോർമലി ചിക്കൻ ഡ്രൈ ആയിക്കുള്ള ആ ടൈപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. റുമാലി റൊട്ടിയിൽ ചെയ്യുമ്പോഴത്തേക്ക് ജ്യൂസി ആയിക്കഴിഞ്ഞാൽ, ഓവർ ജ്യൂസി ആയിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ഇതായി പോകുന്നത്, റൊട്ടി പെട്ടെന്ന് കീറിപ്പോകാൻ സാധ്യതയുണ്ട്. സ്മൂത്തീസൊക്കെ സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സ്പിനാച്ച്, പിന്നെ സ്പിനാച്ച് അങ്ങനെ സ്മൂത്തീസ് അങ്ങനെ ആരും കൊടുക്കുമെന്നുള്ളത് അറിയത്തില്ല ആർക്കും. ആ പിന്നെ പാലക്ക് വെച്ചിട്ട് നമ്മൾ സ്മൂത്തീസ്, അത്യാവശ്യം സ്മൂത്തീസ് ഒക്കെ കൊടുക്കുന്നു. പാലക്കിൽ ഒരു 3-4 വെറൈറ്റി ഉണ്ട് നമ്മൾ. ബ്ലൂബെറി,
പിന്നെ സ്ട്രോബെറി അങ്ങനെ വെറൈറ്റി ഹെൽത്തി ഫുഡ് ഹെൽത്തി സ്മൂത്തീസ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ. ടെസ്റ്റ് പാക്കിംഗ് ആണ്. നോർമൽ പാക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഷീറ്റേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ താതാ കടയിൽ നിന്ന് കഴിക്കും. ഈ പാക്കിംഗ് നല്ല കഴിക്കാൻ പറ്റും, ഇതിനകത്തിട്ട് ഇതും തന്നെ കഴിക്കും, ഇത് തീർ കഴിക്കാൻ പറ്റും. ഇതുണ്ടോ? ഇത് കീറിയിട്ടാ കഴിക്കും, അതിന് കവർ നിളക്കേണ്ട ആവശ്യമില്ല. ഇത് കീറിയിട്ടാണ് റാപ്പ് കഴിക്കുന്നത്. ഈ മെത്തേഡ് ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ബൈറ്റ്സ് ഇവിടെ നിന്ന് കീറുന്നു. മനസ്സിലാവും? അപ്പൊ ഞാൻ അറിയാതെ എടുത്തിട്ട് ഇവിടെ നിന്ന് കഴിക്കുന്നവരല്ല, ഓർക്കണം ഈ സംഭവം തരുന്ന വെറുതെ അല്ല കേട്ടോ. പാക്കിംഗ് അല്ല, പല ഗുണങ്ങളുള്ള സാധനമാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം പറയുമ്പോൾ നല്ലപോലെ ഫില്ലിംഗ് ഉണ്ട്, നല്ല ഫില്ലിംഗ് ഉണ്ട്. പിന്നെ അത് വെച്ചെങ്കിൽ ലീഫ് ഒന്നും പറയാനല്ലോ കൊള്ള എന്തൊക്കെയായാലും. അപ്പൊ നമ്മൾ ഒരുപാടൊന്നും പറയുന്നില്ല. ഹൈസന്ന് ഇവിടെ മെക്സിക്കൻ ഒരുപാട് പോകുന്നത് മെക്സിക്കൻ ആണെന്ന് പറഞ്ഞു നമ്മൾ മെക്സിക്കൻ എടുത്തു. പക്ഷെ കിട്ടുന്ന ടേസ്റ്റ് ആണ് മെക്സിക്കൻ. ഇപ്പൊ ഇവിടെ വരുന്നവരൊക്കെ ക്വാണ്ടിറ്റി നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. സാദാ ശർമ്മ ഇടിക്കും, സാദാ ശർമ്മ കഴിക്കുന്നവർക്കറിയാം, അതിന് കുറ്റമൊന്നും പറയുമല്ല. ആ ശർമ്മ നമ്മൾ ജസ്റ്റ് ഒരു കുബൂസ് എത്ര ആണോ നമുക്കറിയാം, ജസ്റ്റ് റൗണ്ടിനകത്തുള്ളത്. പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. 100 രൂപയ്ക്ക് കഴിക്കുന്നവർക്ക് വർത്ത്. അതാ ഒരു നേരത്തേക്കുള്ള ആഹാരം എന്തായാലും പയറ് നല്ലപോലെ നിറയും എന്തായാലും എല്ലാവർക്കും. ഇപ്പം നല്ല ഫില്ലിങ്ങും ഉണ്ട്. ഞാനിപ്പോൾ എന്തൊക്കെ ഐസ്ബർഗ് ലെറ്റസ് ആഡ് ചെയ്തിട്ടുണ്ട്, ചീസ് മൊസറല ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒലീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമുക്ക് വെജീസ് ആയിട്ട് ഒരു ഐറ്റം വെജീസും ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫ്രൈസ്. ഇതൊക്കെ അതിന് എല്ലാതിൻ്റെ ടേസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. നല്ലപോലെ ഫില്ലിംഗ് ആയിട്ടോ, കാരണം നമുക്ക് എവിടെ ബൈറ്റ് ചെയ്യാലും ചിക്കൻ നമ്മുടെ ഭാഗ്യം ചീസും അതുപോലെ നല്ലപോലെ കയറി വരുന്നുണ്ട്. നല്ല ഫില്ലിംഗ് ആണ്. അപ്പം കരുനാപ്പിളിലൊക്കെ വരുന്നവരെന്തായാലും തീർച്ചയായും കരുനാപ്പിളിൽ ഉള്ളവരൊക്കെ അതാണ് നമ്മുടെ ഐറ്റം എല്ലാം കരുനാപ്പിളി തന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ആവേശമാണ്. അപ്പം കരുനാപ്പിളിലുള്ള എല്ലാവരും എന്തായാലും വന്ന് ഷവർമയൊക്കെ വന്നത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പേഴ്സണലി പറയുന്ന മെക്സിക്കൻ വന്ന് എന്തായാലും എല്ലാവരും ടെസ്റ്റ് ചെയ്യണം, കാരണം കരുനാപ്പിളി അങ്ങനെ വെറൈറ്റി ഷവർമ ആകെ ഉള്ള ഷവർമാക്സ് മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. ബാക്കി എല്ലാവരും നോർമൽ ഷവർമ തന്നെ ഞങ്ങളുടെ കയ്യിലുള്ളത്. എന്തായാലും കൊള്ളാം. കഴിഞ്ഞ ഉടനെ നമുക്ക് പുതിയ മെനുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ കരുനാഗപ്പള്ളിക്കാർക്ക് മടുപ്പില്ലാത്ത രീതിയിൽ പുതിയ പുതിയ മെനുകൾ ആഡ് ചെയ്യുന്നുണ്ട്. മാത്രമേ അടുത്ത് ഉടനെ നോക്കുന്നുണ്ട് ഇതിന്റെ ഇത് നോക്കിയിട്ട് കരുനാഗപ്പള്ളിക്കാരുടെ ശക്തി അല്ല നമ്മള് കാണിച്ചു കൊടുക്കണം. അടുത്ത കട ഇവർക്ക് എത്രയും പെട്ടെന്നൊക്കെ തുടങ്ങാൻ പറ്റട്ടെ. അപ്പം ഞാൻ അതേ പറയുന്നത് വരുമ്പോൾ എല്ലാവരും മെക്സിക്കൻ ഷവർമ ടെസ്റ്റ് ചെയ്യണം കേട്ടോ, എന്നിട്ട് ബാക്കിയുള്ളതൊരു പോയാൽ. കാരണം ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനും കിട്ടില്ല, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. പയ്യൻ കടിച്ചെടുത്ത് കേട്ടോ, അവിടെ ഉണ്ടായിരുന്നത് കൊള്ളാം കേട്ടോ. ഈ സാധനത്തിൻ്റെ ആരും ആരും മറക്കണ്ട, അവിടെ വരുന്നവരൊക്കെ വലിയ ആരെയല്ല നമ്മൾ കഴിക്കുന്നത്. അപ്പം നമുക്കിനി ഒരു സ്മൂത്തിയും കൂടെ ടെസ്റ്റ് ചെയ്യാം. അപ്പം വെറൈറ്റി ആയിട്ടുള്ള ഈ സ്മൂത്തി, അപ്പോൾ ചേട്ടൻ ഇഷ്ടപ്പെട്ട എൻ്റെ സ്മൂത്തി ആയതിനു വേണ്ടി. ഇൻഗ്രീഡിയൻസ് ബനാന, പീനട്ട് ബട്ടർ, മിൽക്ക്,
ഷുഗർ. ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് സ്മൂത്തി, പീനട്ട്. പീനട്ടും പിന്നെ ബ്ലൂബെറി സ്പിനാച്ച്. ബ്ലൂബെറി സ്പിനാച്ച്. അപ്പം ഇപ്പം ഇത് മേടിക്കുന്ന നമ്മൾ സർവ മേടിക്കുന്ന ഇത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സ്ട്രോബെറി ബനാനയും. സ്ട്രോബെറി ബനാന നല്ല സ്മൂത്തി. സ്മൂത്തി എന്ന് പറഞ്ഞാൽ ഹെൽത്തി സ്മൂത്തി ആണല്ലോ. ഹെൽത്തി സ്മൂത്തി. പീനട്ടിൻ്റെ ടേസ്റ്റ് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട് ഇതിന്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മറ്റേ ഇപ്പം ഇവിടെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. മറ്റേ സ്മൂത്തി ഒക്കെ ഹെൽത്തി ആണ്, പ്യുവർ ആണ്. ഇത് അസിൻസ് ചേർത്ത് ഉണ്ടാക്കുന്നതല്ല. ഇപ്പം ഇവിടുത്തെ ജ്യൂസ് ഇവിടെ കാസർഗോഡ്. കാസർഗോഡ് മലപ്പുറം കാസർഗോഡ് ആയിരിക്കും. ഇവിടുത്തെ ഇക്കാമാരൊക്കെ ഇതൊക്കെ തുടങ്ങിയതേ ഉള്ളു. പിന്നെ ഇവിടുത്തെ വേറെ ബ്രാഞ്ചൊക്കെ ഇത് തുടങ്ങണല്ലേ. കരുതാപ്പുള്ള കരുതാപ്പുള്ള നല്ല രീതി അല്ലേ. നാളെ നമ്മള് നല്ല രീതി തുടങ്ങിയ നല്ല രീതിയൊക്കെ സപ്പോർട്ടിങ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കരുതാപ്പുള്ള. ഇപ്പം എല്ലാവരുടെ അഭിപ്രായം കൊണ്ടൊക്കെ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ടുള്ള നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. അപ്പം ഞങ്ങളുടെ ഷവർമ എല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് ഞങ്ങൾ എത്ര പെട്ടെന്ന് വരുന്നതായിരിക്കും.